പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ കോൺഗ്രസ് അതേപോലെ തന്നെ യു ഡി എഫിൻ്റെ സംസ്ഥാന നേതൃത്വം അവരുടെ ആശീർവാദത്തോടുകൂടി ഇത്തരം ചില കുപ്രചരണങ്ങൾ നടക്കുന്നതായി കണ്ടു ഇപ്പോൾ ചില എം എൽ എമാരുടെയും കോൺഗ്രസ് നേതാക്കന്മാരുടെയും സ്വത്ത് വിവരത്തെ സംബന്ധിച്ചും കബളിപ്പിക്കൽ വാർത്തയെ സംബന്ധിച്ചും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ഞാൻ അതിനോടൊന്നും പ്രതികരിക്കുന്നില്ല അവരുടെ ഒരു തെറ്റിദ്ധാരണ കോൺഗ്രസ്സുകാർ അത്തരത്തിൽ അന്യാധീനമായി അഴിമതി നടത്തി പണം ഉണ്ടാക്കിയതുപോലെ ഒരണാ പൈസ ഉണ്ടാക്കുന്ന ആളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പുതുപ്പള്ളി സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് അവരുടെ അനുഭവത്തിലായിരിക്കും അവർ വിലയിരുത്തുന്നത് പക്ഷെ ഇത് പ്രസ്ഥാനം വേറെയാണ് ഇത് രാഷ്ട്രീയം വേറെയാണ് കോൺഗ്രസ്സുകാർ പണമുണ്ടാക്കുന്ന ഉപജീവന മാർഗ്ഗമായി രാഷ്ട്രീയത്തെ സ്വീകരിക്കുന്നത് പോലെയല്ല സി പി ഐ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയോ ഏതെങ്കിലും ഒരു സാധാരണ പ്രവർത്തകൻ മുതൽ അതിന്റെ അഖിലേന്ത്യാ നേതൃത്വം വരെ പ്രവർത്തിക്കുന്നത് അങ്ങനെയല്ല എൻ്റെ സ്വത്ത് വിവരത്തെ സംബന്ധിച്ചുള്ളതാണെങ്കിൽ പൈസ വ്യത്യാസമില്ലാത്ത മുഴുവൻ കണക്കുകളും ഞങ്ങൾ സ്വത്തിൻ്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് പത്രിക സമർപ്പിക്കുമ്പോൾ ഞങ്ങൾ അതിൽ വിശദീകരിച്ചിട്ടുണ്ട് അതിൽ മഹാഭൂരിപക്ഷം നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ വീടിരിക്കുന്ന പ്രദേശത്തിൻ്റെ സ്ഥലത്തിന്റെ വാല്യുവേഷൻ അതാണ് നിങ്ങൾ കാണിക്കുന്ന തരത്തിലുള്ള ഒരു തുകയിലേക്ക് എത്തിയിച്ചുള്ളത് അതിപ്പോൾ കൊടുത്തതല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഏറ്റവും കൂടി വിടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് അനുഭവത്തിൽ സമർപ്പിച്ചതാണ് എൻ്റെ പിതാവ് എൻ്റെ നാട്ടിൽ വന്ന അന്വേഷിച്ചാൽ നിങ്ങൾക്ക് കോൺഗ്രസ്കാർ അടക്കമുള്ള ആളുകളോട് അന്വേഷിച്ചാൽ പറയാൻ വേണ്ടി കഴിയും തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ കോട്ടയത്ത് ടി ബി റോഡിൽ വ്യാപാര സ്ഥാപനം ആരംഭിച്ചതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് മുമ്പ് മണർ ഇരിക്കുന്ന എൻ്റെ വീട്ടിൽ നിന്നും അദ്ദേഹം എട്ട് കിലോമീറ്റർ നടന്നിട്ടാണ് അദ്ദേഹം വ്യാപാരം നടത്തിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ തുടർച്ചയിൽ തൊണ്ണൂറ്റി രണ്ട് വർഷം മുമ്പാണ് ഇന്ന് എൻ്റെ ഇരിക്കുന്ന സ്ഥലം എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ അദ്ദേഹം പറഞ്ഞറിഞ്ഞ എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ അഞ്ച് രൂപ സെൻറ്റിന് കൊടുത്തിട്ടാണ് ആ സ്ഥലം വാങ്ങുന്നത് ഈ വസ്താൻ ഇല്ലിട്രേറ്റ് അദ്ദേഹം നിരക്ഷരനായിരുന്നു അക്ഷരങ്ങൾ എഴുതുവാനും വായിക്കുവാനും അറിവുണ്ടായിരുന്നില്ല പക്ഷേ ആ തിരിച്ചറിവിൽ നിന്ന് എത്ര പണം മുടക്കിയാലും വിദ്യാഭ്യാസം നേടിയെടുക്കണം എന്നുള്ള കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണ് എന്നെയും അദ്ദേഹത്തിന്റെ കുട്ടികളായി പിറന്ന എന്റെ ജ്യേഷ്ഠനെയും വിദ്യാ നല്ല വിദ്യാഭ്യാസം നൽകി അദ്ദേഹം കോളേജിലേക്ക് അയച്ചു ബിടെക് ഗ്രാജുവേറ്റ് ആകാൻ വേണ്ടി അയച്ചു പോസ്റ്റ് ഗ്രാജുവേഷൻ നടത്താൻ വേണ്ടി അയച്ചു ഈ നിലയിൽ ഇന്ന് കാണുന്ന നിലയിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ കഴിയുന്ന ഒരു ആത്മവിശ്വാസത്തോടെ ഞങ്ങളെ നിർത്തിയത് അദ്ദേഹമാണ് ഇതിലെവിടെയെങ്കിലും നേരായ വിയറപ്പൊഴുക്കാതെ ഒരണാ പൈസ മറ്റാളുകൾ സമ്പാദിച്ച രീതി സ്വയം അറിയാവുന്നതുകൊണ്ടായിരിക്കും ഇത്തരം ആരോപണങ്ങൾ ഉണ്ടായിരിക്കുന്നത് ആ നാടിനറിയാം എൻ്റെ ഗ്രാമത്തിനറിയാം അവിടുത്തെ ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയമുള്ളവർക്ക് പോലും അറിയാം അവരാരും ഇത്തരത്തിലുള്ള വ്യാജമായ ഒരു ആരോപണം ഉയർത്തിക്കാട്ടി കുറച്ച് നാളൊരു പൊടിപ്പുന്തങ്കിലും പ്രചരിപ്പിക്കാം എന്ന് അവരാരും കരുതില്ല